നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമുക്ക് ആരംഭിക്കാം തിങ്കളാഴ്ചയാണ് വെള്ള നിറമാണ് തിങ്കളിൻ്റെ നിറം നമ്പർ രണ്ടാണ് ഇന്ന് 1190 ആണ്ട് കന്നിമാസം 27 തീയതി മകയിരം നക്ഷത്രം 60 നാഴികയ്ക്കുണ്ട് ഈ നക്ഷത്രക്കാരിൽ അധികവും ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് ആർഭാടം കുറവായിരിക്കും മിതമായ ചെലവ് ചെയ്യാൻ ആരോടും ഉപദേശിക്കും ശുചിത്വത്തിലും ഭക്തിയിലും മുൻപന്തിയിൽ തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർ പരിപൂർണമായി ആരെയും വിശ്വസിക്കാത്തവരാണ് ആരോഗ്യം സൗന്ദര്യം ലാളിത്യം എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് എന്നാൽ അധികാര സ്വരത്തിൽ സംസാരിക്കേണ്ട സമയത്ത് അവർക്ക് ഒരു മടിയുമില്ല അങ്ങനെ സംസാരിക്കുക ഈ മിഥുനക്കുറുകാർക്ക് ശനി ഏറ്റവും അനുകൂല സ്ഥാനത്തേക്ക് മാറുകയാണ് ഈ നവംബർ 2 തീയതി മുതൽ ഇടവക്കുറുകാർക്ക് അടുത്ത അനുകൂലമല്ലതാണ് അതുകൊണ്ട് അടുത്ത 2.5 വർഷം വളരെ ശ്രദ്ധയോട് വളരെ കരുതലോടുകൂടി ഇരിക്കണം കടന്നു പോകുന്നത് അതെ നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു നമുക്ക് പ്രേക്ഷകൻ്റെ കോളിലേക്ക് പോകാം നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് വത്സമ്മ 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 ഇന്നലെ വിളിച്ച വത്സമ്മയാണോ അല്ലല്ല പറഞ്ഞോളൂ വത്സമ്മ എന്റെ മകന്റെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നേ ശരി പറഞ്ഞോളൂ മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 90 ഡിസംബർ 14 എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ എന്താ അറിയണ്ടേ അവന്റെ ഭാവിയും ജോലിക്കാരിയും എല്ലാം അവന്റെ ഇപ്പം ഏതായാലും അത്ര അനുകൂലമായ സമയമല്ല ഇപ്പം 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 2 തീയതി നവംബർ 2 തീയതി മുതൽ അതിൻ്റെ ജന്മശനി എന്ന് പറയും എന്ന് വെച്ചാൽ അതിൻ്റെ കാഠിന്യം കൂടുകയാണ് അത് 2.5 വർഷം അത്ര നല്ല സമയമല്ല അതിന് ശേഷം അത് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് പക്ഷേ ഭാവി വളരെ ശോഭനകരമാണ് ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് അത് വ്യാഴം ജനിച്ച സമയത്ത് തന്നെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയും അത് ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആ ഹംസയോഗമുള്ളത് ഹംസയോഗമുള്ള ആൾക്കാരുടെ ജീവിതം എന്നും ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകണമെന്നാണ് പ്രത്യേകിച്ച് 42 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ സാമ്പത്തികം മാത്രമല്ല ഭാഗ്യം സന്താനങ്ങൾ കുടുംബം ഇതെല്ലാം മനസ്സമാധാനം ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു ജാതകമാണ് ഇപ്പോൾ ബുധദശയിൽ ബുധൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാർച്ച് 2015 ശേഷം ഭഗവാൻ 2015 ശേഷം ഭഗവാൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി കുഴപ്പമില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാലും നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം അരുണാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് അരുണ് 4/10/1983 4/10/1983 സമയം 7:35 PM കേരള ജനനം ജോബും ജോബ് എപ്പോഴാണ് മാറാൻ പറ്റിയ സമയം അതുപോലെ ഫിനാൻഷ്യൽ അടുത്ത 2.5 വർഷത്തേക്ക് ജോലി മാറാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ ഈ 2 തീയതി കണ്ടശനി തുടങ്ങുകയാണ് അതിനുശേഷം ജോലി മാറാമെന്നാണ് മാത്രമല്ല വ്യാഴം 12 ഇപ്പം നിൽക്കുകയാണ് ഗോചരത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് വ്യാഴം അനുകൂലമല്ല അതുപോലെ ശനി 2 തീയതി മുതൽ അനുകൂലമല്ല കണ്ടശനിയാണ് അപ്പോൾ ഈ ജോലി മാറ്റം അത്ര അനുകൂലമാകുകയില്ല ഭാവി ജീവിതം ഏതായാലും ശോഭനകരമാണ് നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം
ബിൻസി പറഞ്ഞോളൂ ബിൻസി, എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്കൻഡ് ഡിസംബർ അല്ല ഫസ്റ്റ് ഫെബ്രുവരി 1984 ആണ്. ഫസ്റ്റ് ഫെബ്രുവരി 1984 രാവിലെയോ രാത്രിയോ അങ്ങനെ വല്ല അറിയോ? സ്ഥലം, ജനിച്ച സ്ഥലം കൂടെ പറയും. രാവിലെയാണോ വൈകുന്നേരമാണോ അറിയില്ല. തിരുവോണമാണോ പറഞ്ഞ? തിരുവോണം. അപ്പം തിരുവോണക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി കഴിയുകയാണ്. അതായത് നവംബർ 2-ാം തീയതിക്ക് ശേഷം പൊതുവെ അനുകൂലമായ കാലാവസ്ഥ കാലഘട്ടമാണ്. രാഹുദശ നടക്കുകയാണ്. പക്ഷേ ആ രാഹുവിൻ്റെ കാഠിന്യം കൂടിയതല്ല, കാഠിന്യം കുറഞ്ഞ രാഹുദശ തന്നെയാണ്. പൊതുവെ അനുകൂലമായ കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ട് എന്താ അറിയണ്ടേ? എനിക്ക് ഇങ്ങനെ കുടുംബജീവിതം എങ്ങനെ ഉണ്ടാവും അറിഞ്ഞാൽ മതി. ഇപ്പം ഈ നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കുറയുന്ന സമയമാണ്. ഭാവിയൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല ശനി എൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇങ്ങനെ ഏറ്റവും ചീത്ത ഗ്രഹവും ഏറ്റവും നല്ല ഗ്രഹവും അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഭാവിക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ജീവിതമായിരിക്കും. എന്തായാലും വിളിച്ചതിൽ, ബിൻസി വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ മുമ്പേ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറയുകയുണ്ട്, ഓറയുടെ കാര്യങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയും. അതിൽ കുറച്ച് കുട്ടികളുടെ ഇപ്പം ലാപ്ടോപ്പ് മൊബൈൽ ഇതുപോലെയുള്ള ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പം പഠനത്തിൽ കൂടെയൊക്കെ കണ്ടുവരുന്നത്. ഇതിന് പ്രൊട്ടക്ഷൻ, പ്രസരണം, റേഡിയോ ആക്റ്റീവ് പ്രസരണത്തിന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ജെമ്മ് വളരെ അനുകൂലമാണ് പറയുന്നത്. കുട്ടികളിലാണ് കൂടുതലും. അതെ, പ്രത്യേകിച്ച് അവരുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിനെ അഭിവൃദ്ധിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ അധിപനായ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിൻ്റെ രത്നം ധരിക്കുമ്പോൾ ആ ഓറയിൽ അത് കൂടുകയാണ്. മറ്റ് രശ്മികളുടെ രശ്മികൾക്ക് അതൊരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ ഫെങ്ഷുയി അനുസരിച്ച് പറയുന്നത് പഠിക്കാൻ ഏറ്റവും അനുകൂലമായാണ് അവരുടെ മേശപ്പുറത്തൊരു ചൈനീസ് പഗോഡ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ടവർ വയ്ക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ ആ ഏരിയ മുഴുവൻ എനർജൈസ് ചെയ്യാൻ വേണ്ടി ഒരു ക്രിസ്റ്റൽ പിരമിഡോ ക്രിസ്റ്റലുകൾ ഏതെങ്കിലും വയ്ക്കുന്നത് വളരെ അനുകൂലമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സന്ധ്യ. സന്ധ്യ, സന്ധ്യ ചോദിച്ചു. ശരി, അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1982. ഉത്രാടമാണോ നക്ഷത്രം? അപ്പം 20 ഫെബ്രുവരി 1982. 20 ഫെബ്രുവരി 1982 1:40 PM. അത് ഉത്രാടം തന്നെയേ വരുള്ളൂ. ഉത്രാടം. എനിക്ക് അവന്റെ കല്യാണ കാര്യം അറിയണമായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആയതാണ്. ശരി, ഇത് ഏതാന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിട്ട് വേണം. അതായത് ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഉത്രാടം തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. കാരണം ഉത്രാടം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ അത് തെറ്റായിട്ട് പറയാൻ സാധ്യത. അപ്പോൾ ഏതായാലും വിവാഹത്തിൻ്റെ സമയം ഇപ്പം ഈ 2-ാം തീയതി മുതൽ 7-ാം ശനി തുടങ്ങുകയാണ്. ഈ നവംബർ 2-ാം തീയതി മുതൽ. അപ്പം അതിനുള്ള താമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. 7-ാം ഭാവം വിവാഹഭാവത്തിൽ കേതു എന്ന് പറയുന്ന ഒരു ചീത്തഗ്രഹമുണ്ട്, ഒരു നീചഗ്രഹമുണ്ട്. അതുകൊണ്ട്
അനവധി ആലോചനകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിവാഹമായിരിക്കും ഇനി ഇനി വരുന്നത്. ഇതിനകത്ത് സ്ഥിരമായിട്ട് വിദേശത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം അത്ര അനുകൂലമായ സ്ഥാനത്തല്ല, മാത്രമല്ല ഭാഗ്യക്കുറവ് വളരെയധികം ഉള്ള ഒരു ജാതമാണ് ശനി. അതാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. അത് ചൊവ്വ എന്ന് പറയുന്ന നീചഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ ഭാഗ്യം വർദ്ധിക്കുമ്പം പലതും അനുകൂലമാകും. അതുകൊണ്ടൊരു ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഇന്ദ്രനീലം അതിന് മൂന്ന് തൊട്ട് നാല് കാറ്റ് വരെ ഇന്ദ്രനീലം വലത്തെ കയ്യിൽ നടുവരല്. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. സന്ധ്യ, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് പാർവതി. പാർവതി, 21/10/91 ഉത്രട്ടാതി നക്ഷത്രം. 21/10/91 അല്ലേ? ഉത്രട്ടാതി നക്ഷത്രം. സമയം സ്ഥലവും പറഞ്ഞു. 9:05 തിങ്കളാഴ്ച. എവിടെയാണ് ജനിച്ച സ്ഥലം? കൊല്ലം. അതായത് ശനിയുടെ എല്ലാ ദോഷങ്ങളും തീരുന്ന സമയമാണ് നവംബർ 2. അത് കഴിഞ്ഞ് ശനി അനുകൂലമായ സ്ഥാനത്തേക്ക് വരികയാണ്. 19/6 മുതൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. അതുകൂടാതെ ബുധദശയാണ്, ശുക്രന്റെ അപഹാരമാണ്. ഇതെല്ലാം അനുകൂലമായ ഗവൺമെന്റ് ജോബിന് സാധ്യത കുറവാണ്. അതാ പറഞ്ഞു, ഗവൺമെന്റ് ജോബിന് സാധ്യത കുറവാണ്. പക്ഷെ നല്ല ജോലി കിട്ടും ഇതിനകത്ത്. കിട്ടും. പർവ്വതി വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകർക്ക് ജോലി സംബന്ധമായ എന്തൊക്കെ സംശയങ്ങൾ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ വേണമെങ്കിൽ NTV താഴെ സ്ക്രോളിൽ NTV ഇമെയിൽ ID കാണുന്നുണ്ട്. അതിലേക്ക് CV അതുപോലെയൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. എന്റെ പേര് ശൈല. ശൈല, അതെ ശൈല, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ജൂലൈ 1984. ഗോവ. ജൂലൈ 13/1984 5 AM ഗോവ. പുരാണ നക്ഷത്രമാണോ? അതെ. പുരാണ നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ 2 മുതൽ 7 ശനിയാണ്. അപ്പം ഇതിനകത്ത് ഭാഗ്യവശാൽ 7 ശനിയുടെ ആദ്യത്തെ 2.5 വർഷത്തിനൊന്നും അത്ര കാഠിന്യമില്ല. എങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും. കാരണം ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പം കുറച്ച് അനുകൂലം കൂടെ ചെയ്യും, ആനുകൂല്യം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജോലി കിട്ടും. അത് അത്ര നല്ല ജോലി ആയിരിക്കത്തില്ല ഈ 7 ശനി ഉള്ളതുകൊണ്ട്, പക്ഷേ ജോലി കിട്ടും. ശൈല, വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.